കളിയായിപ്പോയി. ഇപ്പോൾ ഫോട്ടോ കൊണ്ട് ഫോട്ടോ കൊണ്ടൊരു കളി തന്നെയായിപ്പോയി സദസ്സിൽ. പലയിടത്തും പല വിഷയത്തിലും അതിനാ യഥാർത്ഥം ചിന്തിച്ചാൽ എല്ലാവരും ഒഴിവാക്കും. ചിന്തിക്കാത്ത ദോഷം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഇവിടെ നടക്കുന്ന പരിപാടികൾ, ഒന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആണ്ട്, അതിന്ന് രാവിലെ 10 or 11 തുടങ്ങി അനുസ്മരണങ്ങൾ നടന്നു. ഇപ്പോഴും പല അനുസ്മരണങ്ങൾ നടന്നു. ബഹുമാനപ്പെട്ട ഇവിടുത്തെ ദർസിൻ്റെ ഉസ്താദാകുന്ന ആ ഫൈസിയവറുകൾ തങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു, അനുസ്മരിച്ചു. അതുപോലെ ഞാൻ വിചാരിക്കാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കുള്ള ഓമന കുഞ്ഞ് ഫദല് തങ്ങളും നിങ്ങളോട് സംസാരിച്ചു. വളരെ നല്ല സംസാരം, അങ്ങനെ തന്നെ സംസാരിക്കേണ്ടത്. നല്ല റാഹത്തായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു കുറച്ച് വേദ പറയണം നിങ്ങളെ. ഇല്ലാവി തങ്ങളത് എപ്പോഴും പറയാനുള്ളതല്ല, ഞാൻ പറയേണ്ടതില്ല. നമ്മുടെ ഒരുമിച്ച് കൂടിയത് തങ്ങളുടെ ആണ്ടിന് വേണ്ടിയാണ്. അതുപോലെ ഇനി ഇവിടെ കുത്തുബിയത്തും നടക്കാനും അങ്ങനെ പലതും നടക്കാനും അതിൻ്റെ പേരിൽ ഒരു 4-5 ഇവിടെ ചില ആലിമീങ്ങളെ കൊണ്ട് വഴ് നടക്കാനും നമ്മളൊന്ന് ആലോചിക്കണം. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ആണ്ട്, ഖുതുബിയത്ത്, ഇൽമിൻ്റെ സദസ്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇൽമിൻ്റെ സദസ്സ്. പക്ഷെ എന്തിനാണ് ഇൽമിൻ്റെ സദസ്സിന് അത്രയും ശ്രേഷ്ഠത എന്ന് ചോദിച്ചാൽ വേണ്ടതുപോലെ മനസ്സിലാക്കിയവർ ഉണ്ടാവൂല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടാവൂല. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഇൽമിൻ്റെ സദസ്സിനിക്കാണ് വളരെ പ്രാധാന്യം. ഞാൻ പറയുമ്പോൾ എന്തോ വിചാരിച്ചുകൊണ്ട് ഇയാൾ ഖുതുബിയത്തിന് എതിർന്ന് വിചാരിക്കണ്ട. ഖുതുബിയത്ത് ചൊല്ലണം, പ്രത്യേകിച്ചും ദുഗുരടുക്കത്തെ ഖുതുബിയത്തിന് പ്രത്യേകം കൂടണം. അത് സംഘങ്ങൾ തുടങ്ങി വെച്ചതാണ്, ഇവിടെ കിടക്കുന്ന ആ തങ്ങൾ തുടങ്ങി വെച്ചതാണ്. ആയതുകൊണ്ട് ആ കുത്തുബിയത്തിനേക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും എന്നതിൽ ഒരു ശക്കുമില്ല. അല്ലാതെ നമ്മളെപ്പോലോ താഴെ ചെല്ലുന്ന കുത്തുബിയത്തിൻ്റെ അവസ്ഥ എന്തോ, അത് ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എനിക്കറിഞ്ഞ വിഷയം തന്നെ പറഞ്ഞാൽ അതെന്ത് നമ്മളെ മനസ്സിലെന്തുണ്ട്, നമ്മളെന്താ പറയുന്നത്, അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എന്ത് കുത്തുബിയത്താവട്ടെ, എന്ത് ഇബാദത്തിൻ്റെ സദസ്സാവട്ടെ, സർവ്വതിനേക്കാളും ഉയർന്നത് അതിവിടെ നടക്കുന്ന മജ്‌ലിസുൽ ഇൽമിൻ്റെ സദസ്സ്, ഇവിടെ നടക്കുന്ന ദർസ്. അതിലൊരു ശക്കുമില്ല, ഒരു സംശയവുമില്ല. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഞാൻ ഒരു ചെറിയ വിഷയം തങ്ങളെപ്പറ്റി പറയാം. തങ്ങളെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഷറഫുൻ നഫ്സി, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദായ ഇമാമുൽ ഹറമൈനി അബുൽ മഅലി അബ്ദുൽ മലിക് എന്നിവരും പറഞ്ഞ ഒരു വിഷയമാണ്. എന്ത്? ഷറഫുൻ നഫ്സി, ഒരു നഫ്സിൻ്റെ ഷറഫ്, ഒരു തടിൻ്റെ ഷറഫ്, യഥാർത്ഥത്തിൽ ഒരു തടിൻ്റെ ഷറഫ്, ഒരു മനുഷ്യൻ്റെ ഷറഫ്. അത് മിൻ സലാസി ജിഹാദി, മൂന്ന് ഭാഗത്തിൽ കൂടെയുണ്ട്, അല്ലെങ്കിൽ മൂന്നാലൊരു ഭാഗത്തിൽ കൂടെയാണ് ഒരു ശരീരത്തിനേക്ക് സ്ഥാനം കിട്ടുക. ആരെടുക്കൽ? അള്ളാഹുവിൻ്റെ അടുക്കൽ. അള്ളാഹുവിൻ്റെ അടുക്കൽ കറാമത്ത് ഉണ്ടാകുക. കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഹർക്കുൽ ആദത്താകുന്ന കറാമത്തല്ല ഞാൻ പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ, നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ ഫദൽ തങ്ങൾ, മറ്റതിൻ്റെ ശേഷമുള്ള തങ്ങൾ വരകളും പറഞ്ഞല്ലോ ഇസ്തിഖാമത്തിൻ്റെ കാര്യം. ആ ഇസ്തിഖാമത്തിൽ നിന്നും കൊണ്ടുള്ള ആ കറാമത്തിനേക്കാണ് ഞാൻ കറാമത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കറാമത്ത് നമ്മൾ പറയുന്ന കറാമത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കറാമത്തിൻ്റെ ഉടമയാകാൻ പറ്റുന്ന വൈ മൂന്നാണ്. അത് ഒന്ന്, അലിൻതിഹാഉ ഇലാ ശജറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങളെ കൊള്ള ചേരല്, റസൂലുള്ളാഹി തങ്ങളെ കൊള്ള ചേരല് ഒരു തടിക്ക് കിട്ടുന്ന ഷറഫിൻ്റെ ഒരു വഴിയാണ്. ഈ ഇരിക്കുന്ന തങ്ങന്മാർക്കെല്ലാം അതുണ്ട്. ബഹുമാനപ്പെട്ട നമ്മൾ ആദരിക്കുന്ന ഇവിടെ കിടക്കുന്ന തങ്ങളവർക്ക് എങ്ങനെയുമുണ്ടല്ലോ, അവരെ കൊണ്ടാണ് ഇവർക്കുള്ളത്.
ഇവിടെ ഉള്ള തങ്ങന്മാർക്കുള്ളത് അവർക്കുണ്ടാ. അപ്പൊ അവർക്ക് എങ്ങനെയും റസൂലുള്ളാഹി തങ്ങളോട് എത്തുന്ന ആശ്വതറത്തുണ്ട്. രണ്ടാമതായി പറയുന്നത് അരിന്തിമാവിരൽ ഉലമാ, ആലിമീങ്ങളെ കൊള്ള ചേരൽ. അവരുടെ വാപ്പാന്മാരിൽ ആരെങ്കിലും ആലിമീങ്ങൾ ഉണ്ടാവാം. ആലിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്നെ പോലത്തെ ആലിമിനല്ല പറയുന്നത്, ആമിലായ ആലിം. പഠിച്ചതനുസരിച്ച് അനുസരിച്ച് ആ ഇസ്തിഖാമത്തിൽ നിന്ന് ആലിമ, അങ്ങനെയുള്ളതായ ആലിമീങ്ങളിലേക്ക് ചേരല്. അതും ഇവിടെ കിടക്കുന്ന തങ്ങളവർക്കൊണ്ട്. തങ്ങളവർക്കുള്ള തറവാട് വലിയ ആലിമികളുടെ തറവാടാണ്, വെറും തങ്ങളല്ല. മറ്റൊന്നുള്ളത് അരിന്തിമാവിര സുലഹ, സാലിഹീങ്ങളിലേക്ക് ചേരല്. അതും ബഹുമാനപ്പെട്ട തങ്ങളവർക്കൾ കൊണ്ട്. തങ്ങളും വളരെ സയ്യിദ് സുലഹ, സാലിഹീങ്ങളുടെ സയ്യിദാണെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. നമ്മൾ സാധാരണ ഓതുന്ന അൽകൗഫിരി ഓതാനുണ്ട്, വക്കാന അബൂഹുമാ സാലിഹ. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖിദർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറയുന്നിടത്ത് രണ്ട് മൂന്ന് സംഭവം ഉണ്ടായി. അതിനുള്ള മൂന്നാമത്തെ സംഭവം എന്താ? ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാം ഒരു നാട്ടിലേക്ക് മൂസാ നബിയും ചെന്ന്, അവിടെ വര, ജനങ്ങൾ അവർക്ക് വിരുന്ന് സൽക്കരിച്ചില്ല, വിശന്നതിന് ഭക്ഷണവും കൂടി കൊടുത്തില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ചുമര്, ഒരു മൊയില്, നമ്മളീ ഭാഗത്ത് മൊയില് എന്നാ പറയല്, ഒരു ഗോടെ ഇങ്ങനെ വീയാൻ വേണ്ടി പോകുന്നു. ആ വീയാൻ വേണ്ടി പോകുന്ന ആ ഗോടയെ ഇങ്ങ താങ്ങി നിർത്തി ആരി ഖദർ നബി അലൈഹിസ്സലാം. അവസാനം അതിനെ പറ്റി പറഞ്ഞു. ആ പറയുന്നിടത്ത് പറഞ്ഞെന്തെന്നാൽ, ആ ജിദാറ്, ആ ചുമര് രണ്ട് യതീമീങ്ങൾക്കുള്ള ജിദാറായിരുന്നു. അത് രണ്ടിന്റെ താഴെ അവരുടെ കൻസ്, രണ്ടാരുടെ കൻസ് നിധി ഉണ്ടായിരുന്നു. നിധി നിറമയം വിചാരിക്കും, എന്തോ സ്വർണങ്ങള്, സ്വർണങ്ങളാകുന്ന നദി എന്ന് വിചാരിക്കും. അവിടെ പറയുന്നു, നോക്ക് അതിനെ പറ്റി പറയുന്നതിന് അമ്മൽ, അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് അവരെണ്ടാളും ചെന്നതാ, ഒരു ചെറിയ നാട്ടിലേക്ക്. കറിയാന്ന് പറഞ്ഞാൽ ഇതുപോലത്ത ഈ നാട് നിങ്ങൾക്ക് അറിയോ? എന്തോ ഒരു 10-25 കൊല്ലം ഈ നാട്ടിന് മുമ്പ് നിങ്ങൾക്ക് അറിയോ ഇന്ദുത്തറെല്ലാം ആളുണ്ട്? അന്ന് ഇവിടെ രാത്രി ആരും വരൂല, അങ്ങനത്തെ ഒരു നാട്. അങ്ങനത്തെ നാട് ഇപ്പോൾ പലരും പല നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങിപ്പോയി, വെറും തങ്ങൾക്കുള്ള കാരണം കൊണ്ട്. അതന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കറിയന്റെ അഹല് കാറുന്ന ആ കറിയനെ കുറിച്ചിട്ട് പിറകെ പറഞ്ഞതോ? പിറകെ രണ്ടാമത് പറഞ്ഞെന്തെന്നാ? കറിയാന്നറിഞ്ഞാലും മദീന എന്നറിഞ്ഞാലും വ്യത്യാസമുണ്ട്. കറിയാന്നറിഞ്ഞാലും ഒന്നുമില്ലാത്തൊരു നാട്, മദീന എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒന്നിരിക്കലോ ബജാറ് വേണം, അതല്ലെങ്കിൽ അവിടെ ഖാളി വേണം, ഷറഇയായ ഖാളി, അതല്ലെങ്കിൽ അവിടെ പോലീസ് ഖാളി, ജഡ്ജി വേണം. ഈ മൂന്നാലൊന്നും ഇല്ലാത്തത് എനിക്ക് മദീന എന്ന് പറയില്ല. യഥാർത്ഥത്തിൽ ആ നാട് കറിയയായിരുന്നു. അതിനെ കുറിച്ച് പറഞ്ഞത് മദീന എന്ന്. കാരണം എന്താ? അതാ അവിടെ രണ്ട് യതീമീങ്ങളുണ്ട്. ആ യതീമീങ്ങളെ ബറക്കത്ത് കൊണ്ടത് മദീന ആവാൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യതീമീങ്ങളുടെ ഒരു ഉപ്പ, അതാണ് എന്റെ വിഷയം. വഖാന അബൂഹുമാ സാലിഹ, അവരണ്ടാളെ ഉപ്പ സാലിഹായിരുന്നു. ആ ഉപ്പ സാലിഹായത് കൊണ്ട് ഈ നാട്ടിനേക്ക് മദീന എന്ന് പറഞ്ഞു, കറിയയാകുന്ന നാട്ടിനേക്ക് മദീന എന്ന് പറഞ്ഞു. എന്നിട്ടാ ഈ കൻസ് എന്താ? കാന ലൗഹം മിൻ ദഹബിൻ മക്തൂബം ഫീഹി, ഇത് ഒരു ലൗഹായിരുന്നു, ഒരു പലക. പലക എന്ന് പറഞ്ഞ ചില്ലറ പലകയല്ല, സ്വർണത്തിനാലുള്ള പലക. മക്തൂബം ഫീഹി അജിബുതു, അതിൽ ഒരു 4-5 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച വിഷയമല്ല, മാറിപ്പോയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഏതായാലും ഒരു ഇൽമല്ലേ. അതിൽ എഴുതിയിട്ടുള്ളത് ഒരു വാക്ക്, അജിബുതു ലിമൻ യുഅ്മിനു ബിൽ ഖദരി കൈഫ യഹ്സനു,
അല്ലാഹുവിന്റെ നിശ്ചയം കൊണ്ട് വിശ്വസിച്ചവൻ എങ്ങനെയാണ് വ്യസനിക്കുക? പെരുമളെല്ലാം നോക്ക്, അള്ളാഹുവിന്റെ നിശ്ചയം കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയ മുഴുവനത്തിനെയും പണ്ട് അള്ളാഹു തആല ഇവിടെ ഇന്ന ദിവസത്തിൽ എത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയം കൊണ്ടാണ് എത്തിയത്. എന്തെങ്കിലും ഒരു രോഗം വരുന്നുണ്ട്, മുസീബത്ത് വരുന്നുണ്ട്, ആഫത്ത് വരുന്നുണ്ട്, അതെല്ലാം നിശ്ചയം കൊണ്ടാണ്. അള്ളാഹുവിന്റെ നിശ്ചയം കൊണ്ട് വരുന്ന ഒരു കാര്യത്തിനെ പറ്റി എങ്ങനെയാ വ്യസനിക്ക? ഇതൊരു കാര്യം തന്നെ പ്രസംഗിച്ചാൽ നേരം ഉൾക്കോളം പറയേണ്ടി വരും. ഒന്ന് ചിന്തിക്ക്, അള്ളാഹുവിന്റെ നിശ്ചയം കൊണ്ട് വിശ്വസിച്ചാൽ അത് ഈമാനിന്റെ ഒരു ഘടകമാണ്. അള്ളാഹുവിന്റെ നിശ്ചയം കൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുഅ്മിനാവൂല. നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഒന്നാമതായി മുഅ്മിനാവണം. മുഅ്മിനാവണമെങ്കിൽ അഞ്ചാറ് കാര്യം പ്രത്യേകം വിശ്വസിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. എല്ലാ കാര്യവും അള്ളാഹുവിന്റെ പക്കുന്നാണ് വരുന്നത്, നല്ലതാട്ടെ ചിത്തിയാവട്ടെ. അപ്പൊ അങ്ങനെ ഖദറ് കൊണ്ട് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് വ്യസനമുണ്ടാകൂല. വ്യസനിക്കേണ്ട കാര്യം വന്നാൽ വ്യസനമുണ്ടാകൂല. അതിന് പുറമെ അവനിക്ക് ഉണ്ടാവേണ്ടത് സന്തോഷമാണ്. അല്ലാഹു തആല എല്ലാവർക്കും റിസ്ഖ് കൊടുക്കാന്ന് പണ്ടേ ഏറ്റതാണ്. വമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അല്ലാഹു റിസ്ഖുഹ. ഭൂമുഖത്ത് നടക്കുന്ന എല്ലാത്തിനും റിസ്ഖ് അല്ലാഹ് ഏറ്റിട്ടുണ്ട്. അങ്ങനെ റിസ്ഖ് കൊടുക്കുന്ന ഏറ്റ ഒരു മനുഷ്യൻ പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഈ കൻസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. യതീമീങ്ങൾക്കുള്ള നിധി ആ ജിദാറിന്റെ താഴെ ഉണ്ടായിരുന്നു. ആ നിധി ഇതാണ്. ഈ രണ്ടല്ല, അഞ്ച് വാക്കുകൾ. വാജിബു തുലിമൻ യുഅ്മിനു ബിൽ മൗതി കൈഫ യഫ്റഹു. മരണം കൊണ്ട് വിശ്വസിച്ചാൽ എങ്ങനെ സന്തോഷിക്കും? എല്ലാവരും മരണം കൊണ്ട് വിശ്വസിച്ചവരാണ്. അത് മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും ഏതാണെങ്കിലും മരണമുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. പിന്നെ അങ്ങനെ അവനങ്ങനെ സന്തോഷിക്കാം, സന്തോഷിക്കാൻ സാധ്യമുണ്ടോ? ഇവിടെ ചെയ്ത സർവ്വതിനെ പറ്റിയും നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമെന്ന് വിശ്വസിച്ചവൻ എങ്ങനെയാണ് അശ്രദ്ധക്കാരനാവാ? യഥാർത്ഥത്തിൽ ഹിസാബ് കൊണ്ട് വിശ്വസിച്ചവൻ ഒന്നിന്റെ കണക്കിന്റെ ആളാവൂല. ഒരു കാര്യത്തിനെയും അവൻ ഏൽക്കൂല. അഥവാ ഏറ്റാൽ അവനക്ക് ഒരു ഗഫ്ലത്തും വരൂല, ഒരു അശ്രദ്ധ വരൂല. പിന്നെ എങ്ങനെ അശ്രദ്ധക്കാരനാകുന്നു? ഞാൻ നീട്ടി പറയുന്നില്ല. വാജിബു തലിമൻ യഅരിഫു ദുനിയ വതഖല്ലുബഹ ബി അഹ്ലിഹ കൈഫ യത്മഇന്നു ഇലൈഹ. എങ്ങനെയാ ദുനിയാവിനെ പറ്റി അറിയുന്നവൻ? ദുനിയാവ് ഇന്നൊരുത്തനിക്ക് നാളെ മറ്റൊരുത്തനിക്ക്. ഇങ്ങനെയാകുന്ന ദുനിയാവിനെ പറ്റി അറിഞ്ഞ വിശ്വസിച്ച ഒരു മനുഷ്യന് എങ്ങനെയാ ആ ദുനിയാവിലേക്ക് ചായുക? ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഒരു വാക്കുണ്ട് എനിക്ക് കഥയുമായിട്ടും പറയാനുള്ളത്. അതിന്റെ അവസാനം ആറാമത്തെ വാക്ക് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാൻ എന്ത് പറഞ്ഞ മനസ്സിലായ? ആ ഖദർ നബി അലൈഹിസ്സലാം ഇങ്ങനെ താങ്ങിയിട്ട് നിർത്തിയ ആ ഗോഡന്റെ താഴെ ഉണ്ടായ കൻസിലുണ്ടായ കൻസ് എന്ന് പറഞ്ഞാൽ ആ കൻസില് എഴുതിയിരുന്ന ഒരു വാക്കാണ് അവസാനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറയും, ആരും ബേജാറായിപ്പോണ്ട. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തന്നെ അറിയുന്നവർ കുറവാണ്. എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടണ്ടേ? ഇന്ന് അധികവും നീട്ടുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അറിയില്ല, ഞാൻ സാധാരണ ശ്രദ്ധിക്കലുണ്ട്. പ്രത്യേകിച്ചും ഹദാദറാതിബിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിയാ സഹിയാവോ? മൊയ്ലാമാറുണ്ട്, ചോദിച്ചോ. എന്റെ സ്വന്തം പറയുന്നതല്ല. ഇന്ന് അങ്ങനെ ഒരു ഒരു രസായി പോയി. ഒരു പത്തൈമ്പത് കൊല്ലത്തിന്റെ മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ ആലിമാവണമെന്നില്ല, ജാഹിലായാലും പിടിച്ചു ചോദിക്കും ഇതെന്തുടോ നിന്റെ. ഞാൻ പറഞ്ഞ മനസ്സിലാണ്, അല്ലാഹു അല്ലാഹു ഇതാണ് വാക്ക്. അല്ലാഹു രണ്ടാമത്തെ ലാമിന് ഒരല്പം നീട്ടണം, പക്ഷെ അവിടെ നീട്ടേണ്ട അലിഫ് എഴുതിയിട്ടില്ല. അത് എഴുത്തിന്റെ കായികയാണ്, എഴുതാൻ പാടില്ല. അത് കാരണം അല്ലാ അമുസ്ലിമീങ്ങൾക്ക് അല്ലാത്ത എന്ന് പറയുന്ന ഒരു ബിംബമുണ്ട്.
വഖത്തുസാദു ലാസിമംഗല്ലാത്തി വല്ലാന വല്ലദീന സുമ്മല്ലാത്തി എന്ന് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാത്തി. ഈ അല്ലാത്തി എഴുതുമ്പോ അരിഫ് രണ്ട് ലാമ് പിന്നൊരരിഫ് പിന്നൊരിത്ത. അല്ലാഹു എഴുതുമ്പോഴൊക്കെ അരിഫ് രണ്ട് ലാമ് പിന്നെന്തുല്ല പിന്നെ ഹ, അത് രണ്ടും എഴുത്ത് ഒരുപോലെയായി പോകുന്നുണ്ട്. ആടെ അലിഫ് എഴുതിയാല് ആ ഒരുപോലെ ആകുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ അലിഫിനെ എഴുത്തിൽ കളഞ്ഞത്. തലഫുദിൽ കളയാൻ പറ്റൂല. ഫുഖഹാടെ വിരിക്കുന്ന അള്ളാഹി എന്നതിന്റെ അലിഫിനെ കളയപ്പെട്ടാൽ ലം തൻഅഖിദിൽ യമീനു, സത്യം ചെയ്താൽ സത്യാവൂല. ولا تصح الصلاه نسكارا صحيا اولى ഈ മനുഷ്യൻ അശ്ഹദ വല്ല ഇലാഹ ഇല്ലല്ലാഹ് എന്നണ്ടല്ലോ തഹിയാത്തിൽ. ആട അശ്ഹദ വല്ല ഇലാഹ ഇല്ലല്ലാഹ് നാണ സയ്യവോ അരി വന്നിട്ടടോ. രണ്ടാമത്തെ ലാമിന്റെ ശേഷമുള്ള അരിഫിനെ നീ ഉച്ചാരണത്തിൽ കളഞ്ഞിട്ടുണ്ട്. അത് ഹായിനിക്ക് വമ്മ് ചെയ്യുന്ന അവസരത്തിൽ തബഈയായ മത്ത് വേണം. പണ്ടേ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചില്ലേ സ്കൂളിൽ പോയിട്ട് രണ്ടാമത്തെ ആയില്ലേ, അതൊരു നീട്ടലുണ്ട്. അതെ എനിക്ക് ആ നീട്ടുന്ന സാധനാണിത്. അല്ലാഹു അല്ലാഹു എന്നാണ് ആ രാമനെ വണ്ണാക്കിയത്. ഇനി അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്തും മോശാവൂല. ഒരാളാണ് എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് വാങ്ങി കൊടുക്കുന്ന എന്താ മോശം? തഫ്സീമിനെ വിട്ടു ആൾക്കാർ പറഞ്ഞ ശൈലി മാറി. അപ്പൊ ഏതായാലും ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ വയത് കൊണ്ട് ഇവിടെ കൊറേ തങ്ങളും പറഞ്ഞു, പിന്നെ നമ്മളെ സ്വാഗതവും പറഞ്ഞു, മറ്റാളും പറഞ്ഞു ഉസ്താദ് ഫിഖ് വലക്കേതല്ലോ. ഞാൻ വേറെ കുറ്റം പറയുന്നതല്ല, കുറ്റം പറയാൻ പാടില്ല. പക്ഷെ അത് എന്തെങ്കിലും ന്യായപ്പെടെങ്കിലും എന്നിട്ട് മസ്സര പറഞ്ഞിട്ടുണ്ടാവും. ഈ മസ്സര പഠിക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് വ്യാപകമായ രോഗമായിട്ടുണ്ട്. തങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ അറിയില്ല. ഇന്നും കൂടി ഞാൻ ഹദാദിന് കേട്ടത് അങ്ങനെ കൂട്ടിയിട്ടേ ഇല്ല. അതൊരിങ്ങനെ രസമായിട്ട് പറഞ്ഞങ്ങനെ സ്വീകരിക്കുന്നുമില്ല. ഞാൻ ഒരു മൈതാനോട് പറഞ്ഞു നോക്കി, അയാള് വില വെച്ചില്ല. കൂട്ടത്തിൽ പറഞ്ഞതല്ല, ഞാൻ കൂട്ടത്തിൽ പറയലുമില്ല, ആവശ്യമില്ല. ഒറ്റ കയ്യാലോട് പറഞ്ഞു അത് നീട്ടണം ഒരല്പം, ഒരല്പം നീട്ടിയേ തീരൂ. പക്ഷെ അത് വഖഫിന്റെ സ്ഥലവും കൂടിയാണ്, കുറച്ച് കൂടുതൽ നീട്ടണം, കുറച്ച് കൂടുതൽ നീട്ടണം. ഇങ്ങനെ ചൊല്ലണം. ഇനി ഒന്നിന് ആദ്യത്തേനെ കൂട്ടി ചൊല്ലുമ്പോഴേക്ക് എന്തത്ര തിരക്ക്! പത്ത് ചൊല്ലണ്ടത് മൂന്ന് ചൊല്ല, അത്ര തിരക്കുണ്ടെങ്കിൽ പത്ത് ചൊല്ലണ്ടോ? എണ്ണം പൂർത്തിയാക്കണ്ട, എണ്ണല്ല പൂർത്തിയാക്കണ്ട, വണ്ണമാണ് പൂർത്തിയാക്കേണ്ടത്. ഇപ്പൊ അല്ല എണ്ണമുണ്ട്, വണ്ണം ഇല്ല. എത്രയുണ്ട് നോക്കുമ്പോ, ഞാൻ നേരത്തെ എടുത്ത ഉസ്താദിനോട് പറഞ്ഞു ആ എണ്ണം ഉണ്ട്, എണ്ണം 10-35 ഉണ്ട്, വണ്ണമില്ല, പഠിക്കുന്നില്ല. അത് അധിക സ്ഥലത്തിന്റെ അവസ്ഥ ഇങ്ങനെ. ഇനി പഠിച്ചാൽ തന്നെ അവസാനം ശ്രദ്ധയില്ല. ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, മുഖ്ലിസം മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ മാന ഹൃദയത്തിൽ ഉദിപ്പിച്ചു കൊണ്ട് പറഞ്ഞു. വമദ്ദഹ ബിതഅദീ, അതിനിക്ക് രണ്ട് സ്ഥലത്ത് മദ്ദുണ്ട്. ആ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ടെങ്കിലും രണ്ട് സ്ഥലത്താണ് നീട്ടേണ്ടത്. ആ രണ്ട് സ്ഥലത്തുള്ള മദ്ദിനെ നീട്ടി, അങ്ങനെ ലാനെ കുറച്ച് ഏറെ നീട്ടി. ലാന്റെ പിറകെ ഹംസല്ലേ ഉള്ളത്? മദ്ദിന്റെ ഹറുഫിന്റെ ശേഷം ഹംസ ഉണ്ടെങ്കിൽ കൂടുതൽ നീട്ടണം. അതുപോലെ ഇത് ഹംസിന് കസറുണ്ട്, അപ്പൊ കുറച്ച് കൂടുതൽ നീട്ടണം. ഇലാഹന്റെ ലാന നീട്ടണ്ട,
അല്പം നീട്ടിയാൽ മതി. അവിടെ ആര്യവായ മദ്ദുണ്ട്. വഖഫ് ചെയ്യുന്നവരെ അവസരത്തിന് സുക്കൂന് വന്ന മദ്ദുണ്ട് അവിടെ. ഇങ്ങനെ വരുത്തം ചൊല്ലിയാൽ ഗുഫിറ ലഹു അർബഅത്തു ആലാഫി ദംബി മിനൽ കബായിർ, നാലായിരം ദോഷങ്ങൾ പൊറുക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒരു വാക്കിനെ ഒരു പ്രാവശ്യം നീട്ടണ്ടടുത്ത് നീട്ടിയും കൊണ്ട് ചൊല്ലിയാൽ അവന്റെ നാലായിരം ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഇത് ആര് പറയുന്ന? ബഅദു സഹാബ, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട ഒരാള്. സഹാബത്തിൽപ്പെട്ട ഒരാള് പറയണമെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് കിട്ടിയിട്ടേ പറയാവൂ. അപ്പവരോട് ചോദിക്കപ്പെട്ടു, നാലായിരം ദോഷം എനിക്ക് ഇല്ലെങ്കിലോ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു എനിക്ക് ഇത്ര ദോഷം പൊറുക്കും എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഗുഫിറ ലഹു മിൻ ദുനൂബി അബവൈഹി വ അഹ്ലിഹി വ ജീറാനി, ഓന്റെ ഉമ്മ വാപ്പാന്റെ ദോഷം പൊറുക്കും, ഓന്റെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കും, ഓന്റെ അയൽവാസികളുടെ ദോഷം പൊറുക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടി പറയണം. അതിൽ പെർത്ത് കാര്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ തന്നെ ചൊല്ലണം. ഹദ്ദാദിനി ഡബലായിട്ട് 25 ചൊല്ലുന്നു, വേണ്ട ഒരു 10 ചൊല്ല് മതി എത്ര തൽക്കാലം. പിന്നെ ഇങ്ങനെ ചൊല്ലി പരിചയിച്ചതിന്റെ ഈ ഒരു തിരക്കൂട്ടി എന്ത്? ഒന്ന് തിരക്കൂട്ടിട്ട് കാര്യമില്ല. എല്ലാത്തിനൊരു കണക്കുണ്ട്, ഒരു വബുത്തുണ്ട്, ഒരു ഹദ്ദുണ്ട്. അത് പ്രകാരം ചൊല്ലിയാലേ കാര്യമാവും. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്ത്? തങ്ങളെ പറ്റി പറഞ്ഞത്, തങ്ങൾക്ക് ഈ മൂന്ന് ഷറഫുണ്ട്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേരുന്ന ഷറഫുണ്ട്, ഉലമായിലേക്ക് ചേരുന്ന ഷറഫുണ്ട്, സ്വാലിഹീങ്ങളിലേക്ക് ചേരുന്ന ഷറഫുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ പറയുന്ന വിഷയം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെന്താ, ഇൽമിനെ പറ്റി കുറച്ച് പറയണം, അറിവിനെ പറ്റി കുറച്ച് പറയണം. അറിവിനിക്ക് ഇത്രയും ശ്രേഷ്ഠത എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എന്തിനി ആരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാ? അത് നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ഫൈസി ഇവിടുത്തെ ഉസ്താദ്. അള്ളാഹിനെ പറ്റിയുള്ള ഇൽമ് ഇവിടെ ഉണ്ടാവുന്ന കാലത്തൊക്കെ ഇസ്റാഫീൽ സൂറിൽ ഊതണമെങ്കിൽ ഈ ദുന്യാവിന്റെ പെട്രോൾ ആകുന്ന ഇൽമ് നശിക്കണം. ഇൽമാം ദുന്യാവ് ഓടാനുള്ള പെട്രോൾ എണ്ണ, അത് ഇൽമാണ്. ആ ഇൽമ നശിച്ചാലേ ഇവിടെ എന്താവും? ഈ ദുന്യാവിനിക്ക് അന്ത്യം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്, കുറെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, ദർസുണ്ട്, കോളേജ് ഉണ്ട്, പെട്ടുണ്ട്, ഇൽമില്ല, പഠിക്കുന്നില്ല, പഠിക്കാൻ ആളില്ല, അല്ലെങ്കിൽ പഠിച്ചതുപോലെ അമൽ ചെയ്യാൻ ആളില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയാം, ഇൽമിനിക്ക് എത്ര ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മാലിക് അനസ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ ഉസ്താദ്, മദ്ഹബിന്റെ ഇമാം. മാലിക് ഇമാമിനെ പറ്റി റസൂലുള്ളാഹി തങ്ങള് തന്നെ മുമ്പേ പറഞ്ഞു വെച്ചത്, എല്ലാ ആൾക്കാരും ഈ മദീനത്തിലേക്ക് വരും ഒരു ആലിമിന്റെ വക്കുന്ന് ഇൽമ് പഠിക്കുവാൻ വേണ്ടി എന്ന്. അതാരെ കുറിച്ച് പറഞ്ഞു? അത് മാലിക് ഇമാമിനെ പറ്റി പറഞ്ഞു എന്നാണ് അതിന്റെ ശേഷം വന്ന എല്ലാവരും പറഞ്ഞത്. അങ്ങനെയുള്ള മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അവരടുക്കൽ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ഒരു മഹാൻ കിതാബോധയും കൊണ്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇബ്നു അബ്ദുൽ ഹക്കം എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ കൂട്ടുകാരനാണ്, ഷാഫി ഇമാമിന്റെ കാലക്കാരനാണ്. ഷാഫി ഇമാം ജനിച്ചത് ഹിജ്റ 150-ലാണ്. ഈ പറഞ്ഞ ഇബ്നു അബ്ദുൽ ഹക്കം ജനിച്ചത് 150-ലാണ്. ഷാഫി ഇമാം തങ്ങൾ വഫാത്തായത് 204-ലാണ്. ഇവർ വഫാത്തായത് 214-ലാണ്. ഷാഫി ഇമാം തങ്ങളുടെ ഖബറിന്റെ മുമ്പുള്ള ഖബറാണ് ഇവരുടെ ഖബർ എന്ന് ചരിത്രത്തിൽ കാണുന്നു. മിസ്രയിലുള്ള ഷാഫി ഇമാമിന്റെ ഖബറിന്റെ ഖിബിറിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഖബറാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹക്കം റളിയല്ലാഹു അൻഹു അവരുടെ ഖബർ. ഈ ഇബ്നു അബ്ദുൽ ഹക്കം പറയുന്നു, ഞാൻ മാലിക് ഇമാമിന്റെ അടുക്കൽ പഠിക്കുന്ന കാലം ളുഹുർ നിസ്കാരത്തിന്റെ സമയം. നിങ്ങൾ ഇൽമിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നു. ളുഹുർ നിസ്കാരം ഇങ്ങോട്ട് ആസന്നമായി,
ഞാൻ കിത്താബെല്ലാം കൂട്ടിയിട്ട് നിസ്കാരത്തിലേക്ക് നിൽക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മാലിബ്നു അനസ് പറയുന്നത്, മല്ലദീ ഖുംത ഇലൈഹി അഫ്ളലു മിനല്ലദീ ഖുംത ഇലൈഹി ഇദാ സഹത്തി നിയ്യത്തു. നീ ഇപ്പൊ എന്തിലേക്കാണോ നിന്നത്, അത് ളുഹുർ നിസ്കാരത്തിന് അതിന്റെ ആദ്യ വഖത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നത്, അതാണ് നിന്നത്. ആ നീ നിന്ന ഒരു നിസ്കാരം വഖത്തിന്റെ ആദ്യത്തിൽ ചെയ്യുന്ന ആ നിസ്കാരം അല്ല, അഫ്ളല ശ്രേഷ്ഠമായതല്ല, എന്തിനേക്കാളും മിനല്ലദീ ഖുംത ഇലൈഹി നീ ഇതുവരെ ഉണ്ടായിരുന്നത് എന്തിന്, പഠിക്കുന്നതിന്. ആ പഠിക്കുന്നതിനേക്കാൾ അഫ്ളല, പക്ഷേ ഒരു ഖൈദുണ്ട്, ഇദാ സഹത്തി നിയ്യത്തു, പഠിക്കുന്നതിൽ നിയ്യത്ത് സഹിയാകണം. പഠിക്കുന്നതിൽ നിയ്യത്ത് സഹിയായാൽ നീ ഇപ്പോ നിസ്കാരത്തിലേക്കാണ് നിന്നത്, അവലഖത്തിൽ നിസ്കരിക്കാൻ വേണ്ടിയാണ് നിന്നത്, അതിനേക്കാൾ അത് ഈ പഠിക്കുന്നതിനേക്കാൾ അഫ്ളല, ശ്രേഷ്ഠമായതല്ല എന്ന് പ്രിയമുള്ള സ്നേഹിതന്മാരും ശ്രദ്ധിക്കണം. അവലഖത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് ഈ ലോകത്ത് ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ അമലാണ്. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്തുൽ കിറാം ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, അമലുകളെ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠത? അപ്പോൾ പറഞ്ഞു, അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, നിസ്കാരത്തിന്റെ വഖത്തായാൽ ഉടനെ നിസ്കരിക്കാം. ഉടനെ എന്ന് പറഞ്ഞാൽ ബാങ്കട്ട പൊന്നല്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാലും മതി. പള്ളിയിലങ്ങോ പ്രത്യേകം ജമാഅത്തിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 15 മിനിറ്റ് കാക്കണം എന്നാണ് ശറഇന്റെ നിയമം. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്തു, ആ ബാങ്ക് തീർന്നതിന്റെ ശേഷം ഏറ്റവും ചുരുക്കം 15 മിനിറ്റ് കാക്കണം. ഇപ്പൊ പല പള്ളികളിലും 10 മിനിറ്റ് കാണുന്നുണ്ട്, അത് ശരിയല്ല. 15 മിനിറ്റ് കാത്തേ തീരും, ബാങ്ക് എടുത്തിട്ട് ഉടനെ നിസ്കരിക്കാനല്ല, 15 മിനിറ്റ്. പിന്നെ മഹല്ലത്തിന്റെ വിശാലം അനുസരിച്ചിട്ട് 1-3 മിനിറ്റ് കൂട്ടണം. ഇത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സർവാനി ബാങ്കിന്റെ ബാമ്പിന്റെ ലാസ്റ്റിൽ ഒരു ഫേജോടെ ഈ കാര്യത്തിനെ പറയുന്നു. 5 നിസ്കാരത്തിൽ 4 നിസ്കാരത്തിനിക്കും 15 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം നിസ്കരിക്കണം. പിന്നെ ആരും കാക്കണ്ട, പിന്നെ ഉള്ള ആളെ കൊണ്ട് നിസ്കരിക്കാം. കുറെ ആള് പിന്നെ വരും, അല്ലെങ്കിൽ വലിയ വലിയ ആള് പിന്നെ വരും, കാക്കണ്ട. ഉള്ള ആളെ കൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോ നിസ്കാരം തുടങ്ങണം എന്ന് അബ്ദുൽ ഹമീദ് സർവാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. ഹാദാ ഖുലാസത്തു മാ ഫി തുഹഫതി വൽ നിഹായതി വൽ മുഗ്നി വൽ അസ്നാ. ഈ 4 കിതാബിൽ പറഞ്ഞതിന്റെ സത്താണ് ഞാൻ പറഞ്ഞത്. 4 വഖത്തിലും 15 മിനിറ്റ് കാക്കണം, മഗ്രിബിൽ കാക്കണ്ട. മഗ്രിബിൽ 2.5 സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് ഉടനെ തുടങ്ങണം. ഇത് അവലഖത്തിൽ നിസ്കരിക്കുന്നതിന്റെ വിധിയാണ്. ഇങ്ങനെ നിസ്കരിച്ചാൽ മതി അവലഖത്തു. എത്രത്തോളം അറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരവസരത്തിൽ മദീന പള്ളിയിൽ ബാങ്കിന്റെ ബാങ്ക് കൊടുത്ത ഉടനെ ഉണ്ടായില്ല. തങ്ങളുടെ സാധാരണ പള്ളിക്ക് വരുന്ന സമയത്ത് പള്ളിക്ക് എത്തിയില്ല. സാധാരണ പള്ളിക്ക് എത്തുന്ന സമയത്ത് നബി തങ്ങൾ എത്തിയില്ല. വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അപ്പൊ എന്താക്കി, സഹാബത്ത് ജമാഅത്താക്കി തുടങ്ങി. 2 പ്രാവശ്യം ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഇമാമത്ത് നിന്നു, പിന്നെ ഒരു പ്രാവശ്യം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇമാമത്ത് നിസ്കരിച്ചു. തങ്ങള് അവലഖത്താകുന്ന സമയത്ത് എത്തിയില്ല. എത്താണ്ടിരിക്കുമ്പോ അവിടെ കൂടിയ സഹാബത്ത് നിസ്കാരം തുടങ്ങി. തങ്ങള് കുറെ നേരം പോയില്ല, അതേ നിസ്കാരത്തിന്റെ ലാസ്റ്റില് ഇവരെ തുടർന്നിട്ട് തങ്ങൾ നിസ്കരിച്ചു. നിസ്കരിച്ചു എന്ന് മാത്രമല്ല, ഇവർ ചെയ്ത പ്രവൃത്തി ശരിവെച്ചു. ഇത്രയും ശ്രേഷ്ഠതയുള്ള അവലഖത്തിൽ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിനേക്കാള് സ്ഥാനം നിയ്യത്ത് സഹിയാക്കിയും കൊണ്ട് ഇൽമിനെ പഠിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ആ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞത്. അപ്പൊ കണ്ട, ഇൽമിന്റെ ശ്രേഷ്ഠത കണ്ട, എന്തിനാണ് ഇത്ര ശ്രേഷ്ഠത ഇൽമിന് കൊടുത്തു ഒന്ന് ചിന്തിക്ക്. അത് നമ്മളെ ഈ ദീനിയായ കാര്യം മുഴുവനും ഇൽമിലൂടെ അല്ലാതെ ചെയ്യാൻ പറ്റൂല. ഒരു ഉറൂസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് വിധി എന്ത്, അതിന്റെ വിധി എന്ത് ആദ്യം പഠിക്കണം. അതിനെ നടത്തേണ്ടത് എങ്ങനെ എന്ന് പഠിക്കണം. അതിനെ ആരെ കൊണ്ടെല്ലാം പ്രസംഗിപ്പിക്കണം എന്നും പഠിക്കണം. എന്നിട്ട് അവരെയെ കൊണ്ടുവരാവൂ. തോന്നിയാസം പറഞ്ഞാൽ അവിടെ നിന്ന് പറ്റൂല.
എല്ലാം എല്ലാം പഠിക്കണം. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു, ഒരു നിക്കാഴ്ച ഞാൻ ഒരുത്തം പോകുന്നുണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങൾ സർവ്വതും കേട്ട് പഠിക്കണം. നല്ല ഒരു ആനിമനെ കൊണ്ട്, സൂക്ഷ്മതയുള്ള ഒരു അറിവുള്ളവനെ കൊണ്ട് അതിനെ കാര്യം സർവ്വതും ചോദിച്ചു പഠിക്കണം. ഈ കാലത്ത് അങ്ങനെയില്ല, വെറും സൗകര്യം നോക്കലാണ്. സൗകര്യമുണ്ടോ? നമുക്ക് ഉറൂസ് നടത്താൻ സൗകര്യമുണ്ടോ? നടത്താം. അതിന്റെ വിധി എന്ത്, എങ്ങനെ നടത്തണം എന്നൊന്നുമില്ല. ആണും പെണ്ണും ആകെ കലർന്നിട്ട് എന്തെല്ലോമാണ് അള്ളാഹു എത്തിച്ചിട്ട് കൂടെ നല്ല തിരക്കാണ് നടക്കുന്നത്. അള്ളാഹു തആല ഇത് അവസാന കാലം വരെ, അവസാനത്തിന്റെ അവസാനം കാലം വരെ നല്ലയിൽ നിന്ന് നല്ല നിലക്ക് നടക്കുന്ന ഒരു ശരിയായ ആണ്ട് നർച്ചാക്കി അള്ളാഹു മാറ്റട്ടെ. ഇപ്പൊ നല്ല നിലക്ക് നടക്കുന്നുണ്ട്. അള്ളാഹു ഏനുയിൽ എന്തെങ്കിലും എന്തെങ്കിലും പറ്റായുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു കുന്തം വെച്ചിട്ടുണ്ട്, എനക്കത് വല്ലാണ്ട് വിഷമമുണ്ട്. അപ്പൊ തങ്ങൾ ആദ്യം പറഞ്ഞത് ഫോട്ടോ എടുക്കുന്നതല്ല, എനിക്കിപ്പത് പറഞ്ഞത് ഫൈദിനോട് പറയും, അത് ഫോട്ടോ എടുക്കുന്നതല്ല, അതാണ് പൈനാട്ടി ദോഷം. ഈ പെണ്ണുങ്ങൾ എന്നിട്ട് എന്നെ നോക്കുന്നെ അല്ല, എന്നെ കാണാനല്ലേ. ശരി, നോക്കാപ്പാ, എന്റെ വിധിയല്ല, നോക്കാം. എന്തിനു നോക്കുന്നേ? നെടലെന്നെ, നെടലിന് കാണാൻ ഒരു ആണിനെ പെണ്ണ്, ഒരു പെണ്ണിനെ ആണ് കാണാം. ആ കാണല് കൊണ്ട് ലഭ്യത്തുണ്ടെങ്കിൽ നോക്കാൻ പാടുണ്ട്, ഹറാമല്ലേ? ആ കാണല് കൊണ്ട് രുചിക്കുന്നുണ്ടെങ്കിൽ ഹറാമല്ലേ? ഒരു പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല. പെണ്ണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇമ്പായ ശബ്ദമാണ്. ചെറിയ ചെറുപ്പക്കാരത്തിന്റെ ശബ്ദം പ്രത്യേകം. അതുകൊണ്ട് ഇവനിക്ക് രുചി വരുന്നുണ്ടെങ്കിൽ പാടില്ല കേൾക്കാൻ. എങ്ങനെ രുചിക്കാൻ പറ്റേനെ? രുചിക്കാതെ നിനക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാം, രുചിക്കാതെ നിനക്ക് കന്നാടിയിൽ കാണുന്നുണ്ടെങ്കിൽ കാണാം. ഇത് എന്നെ പറയുന്നവർ കേൾക്കണം. എന്താ ഇത് കേട്ടെങ്കിലേ പോലെ കാണണമെന്നെന്താ? ഞാൻ നേരത്തെ കുട്ടികളോട് പറഞ്ഞ പോലെ ഈ തൊണ്ടനെ കണ്ടിട്ട് എന്താ കാര്യം? പ്രിയമുള്ള സ്നേഹിതന്മാരെ, അതെല്ലാം എന്തോ എന്തോ ഒരവസ്ഥ. ദുനിയാവർ ആ ചിന്തിക്കുന്നില്ല, അവരുണ്ട് ഇവരുണ്ട് അതേ പറയുന്നത്, ആടേണ്ട് ഈടേണ്ട് ഞങ്ങളും ഉണ്ട്. ഒന്ന് നോക്ക് നിങ്ങൾ, ഇപ്പൊ മൂന്നാള് പള്ളിയിലുണ്ടെങ്കിലും വയ്ക്കാം, ഇഖാമത്ത് തുടങ്ങുന്ന വൈക്കേ, നിസ്കരിക്കുന്ന വൈക്കേ, തുപ്പുന്നത് വൈക്കേ, ഇന്നാലില്ല, എന്തൊരവസ്ഥയാ. നിസ്കരിക്കാനുള്ളത് ഒരു ഇമാമ, ഒരു രണ്ടേയാണ്, ആടെ കൊണ്ട് വയ്ക്കാം. പറഞ്ഞു പറ്റുമോ? നിങ്ങൾക്ക് ആ വയ്ക്കാനെ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എത്ര വിഷമുണ്ട്. ഈ രണ്ടാട് നിസ്കരിച്ചു, ഒരു മൂന്നാമത്തവനാടെ മസ്ബൂക്കായിട്ട് നിസ്കരിച്ചാൽ, പിന്തി വന്ന് നിസ്കരിച്ചാൽ, ഈ മൈക്കയിലെ ഇവന്റെ ശബ്ദം, പിന്നെ പ്രത്യേകിച്ച് മൈലാമാർക്കൊന്നുണ്ട്, മൈക്ക കെട്ടിയാൽ ശബ്ദം കൂടുക, മൈക്ക കൊണ്ട് ശബ്ദം കൂടും, എന്റെ ശബ്ദവും കൂടും. മൈക്ക കെട്ടിയാൽ ഓന്റെ ശബ്ദത്തിലേക്ക് കണക്കില്ല, ഉള്ളത്തര ആർപ്പട്ട കൊടുക്കുകയോ. ഈ മൈക്കന്റെ മുന്നിൽ അവൻ ദിക്റും അവൻ അദാനും അവൻ ഇഖാമത്തും ഈ നിസ്കാരവും ഈ ദിക്റും ഒക്കെ ചൊല്ലിച്ച മസ്ബൂക്കിനേക്ക് തശ്വീശ് ഉണ്ടെങ്കിൽ തനിച്ച ഹറാമല്ലേ? തോന്നിയാ പള്ളി അസാദത്തന്നുള്ളത് നിസ്കാരത്തിനേക്കാണ്. നിസ്കാരത്തിനേക്ക് ശല്യം വരുന്ന ഒരു സാധനവും പള്ളിയിൽ പറ്റൂല. പുറത്ത് ഇത് ഞാൻ പറഞ്ഞതിന്റെ മുത്തതിയാ കുഞ്ഞുങ്ങൾ. ഏ, അഫ്സൽ ദിക്ർ ഉറക്കെ ചെല്ലുന്നില്ല എന്ന കേസുണ്ട് എന്റെ അടുത്ത്. ഞങ്ങൾ ദർശനം മുത്തലിയും ഇങ്ങോട്ട് അഫ്സൽ ദിക്ർ എന്ന് പറയും. അതൊക്കെ എങ്ങനെ ഉറക്കെ ചെല്ലൽ കുറവാണ്, ഉറക്കെ ചെയ്യാണ് മസ്ബൂക്കിങ്ങളുണ്ട്, അവർക്ക് ശല്യം വരും. അങ്ങനെ ശല്യം വരുത്താൻ പാടില്ല. ഞങ്ങളെ ഹദാദിൽ, ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉള്ളേനെ പറയുന്നത്, അബ്ദുല്ലാഹിൽ ഹദാദങ്ങളും അങ്ങനെ തന്നെ ഹദാദിൽ ഹദാദിലേക്കുണ്ടായത്. ഇഷ നിസ്കരിച്ചിട്ട് അതിന്റെ റവാത്തിവ് നിസ്കരിച്ചിട്ട് പിന്നെയും ഓരോരു നാല് റക്അത്ത് നിസ്കരിക്കുമല്ലോ. ദഹീറത്തുൽ മഅാദിലത് കാണുന്നുണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ശർഹാണ് റാത്തിബുൽ ഹദാദിന്റെ, അതിൽ കാണുന്നുണ്ട്. ഹദാദ് റാത്തിബ് എന്നത് അബ്ദുല്ലാഹിൽ ഹദാദങ്ങൾ ആയിരത്തി ചില്ലാനം കൊല്ലത്തിൽ തുടങ്ങിയതാണ്. പല മുസീബത്തുകൾ, പല ആഫത്തുകളെ തട്ടാൻ വേണ്ടി തുടങ്ങിയ ഒരു സിക്റാണ്, വളരെ പ്യൂർ സിക്റാണ്. ഹദീസിൽ വന്ന സിക്റുകൾ മാത്രം, ഒരു മൂഹിമോ ഒരു മുബഹമോ ആയ ലഫ്ള് അതിലില്ല. മൂഹിമും മുബഹമുള്ള സിക്റുകൾ ചൊല്ലാൻ പാടില്ല എന്നതാണ് ശറഇന്റെ വിധി. ഇന്ന് ചൊല്ലുന്നുണ്ട് കുറെ. ദീനിന്റെ വിധി അങ്ങനെയാ, മുബഹമു എന്നറിഞ്ഞാൽ തിരിയാണ്ടായത്, എന്റെ മയനം വേണം പോലെ തിരിയുന്നില്ല. മൂഹീമ എന്നറിഞ്ഞാൽ അതിന്റെ മയനം മറ്റൊന്നിനെ തോന്നിപ്പിക്കുന്നുണ്ട്, പറ്റാത്തതിനെ തോന്നിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദിക്റുള്ള ആൾക്കാരുകൾ ചൊല്ലരുതാണ് ശറഇന്റെ വിധി. അപ്പൊ അബ്ദുൽ ഈ ഹദാദ് റാത്തിബിൽ അതൊന്നുമില്ല. അത് അബ്ദുല്ലാഹിൽ ഹദാദ് ആയിരത്തി ജില്ലാന കൊല്ലത്തിലുണ്ടായ അവർ തുടങ്ങി വെച്ചതാ. കുറച്ചെല്ലാം സ്വഭാവം എങ്ങനെ,
ഇശ നിസ്കരിച്ചതിന്റെ ശേഷം റവാത്തിബ് രണ്ട് റക്അത്ത് നിസ്കരിക്കും, പിന്നെയും ഒരു നാല് റക്അത്ത് ഓറ് നിസ്കരിക്കും. എന്തെന്ന് അറിയില്ല. ഓറ് നാല് റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോ തന്റെ മുരീദീങ്ങൾ ഒരു യാസീനോതും, യാസീന തീരലും ഈ നാല് റക്അത്ത് തീരലും ഒരേ സമയത്ത്. പിന്നെ ആ ഹദ്ദാദ് ചെല്ലുമ്പോൾ ആരെങ്കിലും അടുത്തുള്ളവർ വന്ന് അടുത്ത് വന്ന് നിസ്കരിച്ചാൽ ഓർക്ക് കുറച്ചത് വെറുപ്പാണ്. അടുത്ത് നിസ്കരിക്കണ്ട, ദൂരം നിസ്കരിച്ചോ. ഇന്നതിപ്പോ എന്താ ഈ മുന്തി മുന്തി മുന്തിയിട്ട് എപ്പോ ഉമ്മേഷാന്റെ ബാങ്കൊടുത്തോടനെ. ഇപ്പൊ ഹദ്ദാദ് അധികം നാട്ടിലും ബാങ്കൊടുത്തോടനെ. ഇഷ ബാങ്കൊടുത്തോടനെ ഹദ്ദാദ് ആയാലുണ്ടത് ഉടനെ രണ്ടര റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാം. ഇതൊക്കെല്ലാം വിധിയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇൽമിനിക്ക് ഇത്ര ശ്രേഷ്ഠത വന്നത് എന്റെ എല്ലാത്തിനും വിധിയുണ്ട്, ശറഈന് വിധിയുണ്ട്. ആ വിധി തെറ്റിയാൽ അതെനിക്ക് പറഞ്ഞ കൂലി കിട്ടൂല, ചിലത് സഹിയാവൂല. വാങ്ങോടത്തോടനെ തുടങ്ങിയ അൽഫാത്തിഹാക്ക്. ആടെ പലരും സുന്നത്ത് സ്വീകരിക്കുന്നുണ്ട്, ഓർക്ക് ഇടങ്ങേറല്ലേ. അതല്ലാണ്ട് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർള് നിസ്കരിക്കുന്നത് വരെ ദ്വാരക്കണം. ഫുഖഹായന്റെ വിധി ദ്വാരക്കണം. ഹദീസ് എന്ന് പിടിച്ചിട്ട് ഫുഖഹായ പറഞ്ഞതാണ് ഇവിടെ ദീന്. സൂഫിയാക്കൾ പറഞ്ഞതല്ല ദീന്. ഇത് പറയുമ്പോ തെറ്റായി പോകും ചിലപ്പോ. സൂഫിയാക്കൾ നല്ല സൂഫിയാക്കൾ അനുസരിച്ച് അല്ലാണ്ട് പറയില്ല. പലയിടത്തുണ്ട് ഇപ്പൊ നിസ്കരിച്ച ഉടനെ സൂഫിയാക്കൾ ഓർ കൊടുത്ത അയിൽ കൊടുത്തതായിരിക്കണം ചിലര്. അതിന്റെ ദേശമുള്ള ദിക്കറല്ല, അതിന്റെ ദേശം നിസ്കാരത്തിന്റെ ഉടനെ ചെല്ലേണ്ട പല ദിക്കറുകളുണ്ട്. ആ ദിക്കറിന്റെ സ്ഥാനം മറ്റേ ഒരു ദിക്കറിനുമില്ല. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞത് നമ്മൾ അറിഞ്ഞത് ഇവിടെ പള്ളിയിലുണ്ട്. മഗ്രിബിന്റെ ദേശവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അധിക പള്ളികളിലും ഇല്ല. ആ കയ്യിൽ വേട്ടത് ഒരു മിനിറ്റ്. ഈ ഒരു മിനിറ്റ് ചെല്ലാൻ നമുക്ക് സമയമില്ല. അപ്പൊ പറയും അവിടെ മദ്രസക്ക് നേരം പോന്ന്, ഇവിടെ ദർശനിക്ക് നേരം പോന്ന്, ഇവിടെ വണ്ടിക്ക് നേരം പോന്ന്. ഈ മഗ്രിബിന് മാത്രയാ ഈ ദർസും മദ്രസയും. മഗ്രിബിന് മാത്രയാ മറ്റപ്പോഴും ദർസില്ലേ മദ്രസയില്ലേ. അത് എട്ട് വിടാണ്ട് ചെല്ലണം. അഞ്ചു നേരത്തും ഈ മൂന്ന് ദിക്റുകൾ ഇടവിടാതെ ചെല്ലണം. അങ്ങനെ ചെല്ലിയാൽ അതെനിക്ക് പ്രത്യേക ഒരു കൂലിയുണ്ട്. ആ കൂലി വേറെ ഒരുത്തനിക്കും കിട്ടൂല. പലപ്പോഴും പറഞ്ഞതാണ് ഇവിടെ തങ്ങളവറുകൾ ചൊല്ലലുണ്ട്. ഒരു ദിവസം കൊടുത്തൊരു ഇമാമ് മാറി നിസ്കാരം തങ്ങളില്ലാണ്ടിരിക്കുമ്പോൾ നിസ്കരിച്ചോ, നിസ്കരിച്ചു ഈ ചൊല്ലിയില്ല അയാൾ. അതിന്റെ പുറകെ അയാളെ മാത്രം നിർത്തിയില്ല. ഏയ് തങ്ങളെ ജീവിതം തോന്നും ആ ഇമാമിനോട് ചൂടിണ്ടായില്ല, ചൂടിച്ചില്ല. ഓ ദീനിക്ക് ദോഷം വരുത്തി. ദീനിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ വഹമിദല്ലാഹ വകബ്ബറല്ലാഹ സലാസം വസലാസീന ثم قال تمام المئه لا اله الا الله وحده لا شريك له എന്ന് പറഞ്ഞാൽ ഇന്ന കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുബറ കുല്ലി സലാത്തിൻ, ഓരോ നിസ്കാരത്തിന്റെ പിന്നിൽ നിന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിനോട് എതിരാണ് ഈ ഇമാം ചെയ്തത്. അവനെ നീ ഇമാമത്തിൽ നിർത്താൻ പറ്റില്ല. മകരവിനിക്കായിരിക്കും, എനിക്ക് ഓർമ്മയില്ലാന്നല്ലേ. അയാൾ നല്ല മനുഷ്യൻ ആ ഇമാമ്. പിന്നെ അയാൾ ചെല്ലുന്നത് മനസ്സിലാക്കി അന്വേഷണം നിർത്തി. തങ്ങളെ ഈ ഒരു വിഷയം മതി, ഞാൻ കൂടുതൽ തങ്ങളെ പറ്റി പറയലില്ല. തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എന്തായിരിക്കും അറിയോ, എന്തെങ്കിലും ഇൽമുകൾ പറയൽ. തങ്ങളെ പറ്റി പറയാൻ അത്ര ഇഷ്ടം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത് സാഹചര്യം അങ്ങനത്തതാണ്. തങ്ങളെ പറ്റി പുകഴ്ത്തി പറയല്, ഹയാത്തിലോ മമ്മാത്തിലോ പുകഴ്ത്തി പറയല് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ പറയണം, അറിഞ്ഞത് പറയണം, ജനങ്ങൾക്ക് തിരിയണ്ടേ. ഇപ്പോഴത്തെ ജനങ്ങൾ 12 കൊല്ലം കഴിഞ്ഞതല്ലേ, 12 കൊല്ലം തികഞ്ഞല്ലോ ഓഫാത്തായിട്ട്. ജനനി വരുന്ന ജനങ്ങൾക്ക് തങ്ങളെ പറ്റി അറിയില്ല, അത് പറയണം. ഇവിടുത്തെ ഉസ്താദന്മാർ പറയണം, മക്കളും പറയണം, അറിയുന്നവരൊക്കെ പറയണം. പക്ഷെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അതല്ല.